ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു പായസമാണ്. ഓണമൊക്കെ ആയതുകൊണ്ട് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടപ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ അരിയടയാണ്. ഇതേപോലെയുള്ള അരിയട, വളരെ നൈസായിട്ടുള്ള അടയാണ്. ഇതേപോലെ നീളത്തിലുള്ള അടയായിട്ടാ. അത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കണം. ഒടിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഒടിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതേപോലെ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ട് നോക്കിയത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തോട് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 200 ഗ്രാം അടയ്ക്ക് 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. 1/2 കപ്പോ 1 കപ്പോ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം കൂടുന്നതനുസരിച്ച് അത് വറ്റിച്ചു കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് നല്ലത്, ഞാനിപ്പോൾ ഒരു ഇത് ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുക്കി അരിച്ചൊക്കെ എടുക്കാം. ശർക്കര ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ കാണുന്ന ഈ പതവത് പോലെയുള്ള അഴുക്കൊക്കെ കളയണം. അഴുക്ക് കളഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. ഇനി നമുക്ക് അട നല്ല സോഫ്റ്റായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എടുത്തിരുന്ന അട ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ സോഫ്റ്റാക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അട നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ അട വേവിച്ചിട്ട് ശർക്കര പാനിയിലിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര പാനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അട വേഗത്തില്ല. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്തതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 2-3 പ്രാവശ്യം വേറെ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ പശമയമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് വേണം പായസം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അട ഇപ്പോൾ വെന്തോന്ന് നോക്കാം. അട ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. നമുക്കിനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് 2-3 പ്രാവശ്യം വേറെ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടിട്ട് അതിൻ്റെ പശയൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവരാം. പായസം തയ്യാറാക്കുന്നതിനാവശ്യമായ ശർക്കരയും അടയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 2 തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 പാലും 2/2 പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ 1/2 പാല് ഒരു 1/4 കപ്പ് 1/2 പാലും ഒരു 6 കപ്പ് 2/2 പാലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. പായസം നമുക്കൊരു ഉരുളിയെ തന്നെ തയ്യാറാക്കാം. അതിനുള്ള ഉരുളി ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു 2 പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉരുളി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. ഫ്ലെയിം ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ടല്ല, ഇത് കരിഞ്ഞു പോകും കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 പിടി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ നെയ്യിലേക്ക് ഇനി നമ്മളിവിടെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. കേട്ടോണ്ടിരിക്കുമ്പേ ഈ ശർക്കര പാനി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് അട ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ശർക്കര പാനി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ പശ എല്ലാം കളഞ്ഞ് ഇതേപോലെ എടുത്തു വച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുക. അടയെല്ലാം നല്ല വിട്ട് വിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പശയെല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഈ അടയും ഈ ശർക്കരയും കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നല്ലതുപോലെ വരണ്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുള്ളൂ.
വരണ്ട് വരണം, അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ശർക്കരയും അടയും കൂടെ നല്ലതുപോലെ ഒന്ന് വരണ്ട് വരട്ടെ. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, നല്ലതുപോലെ വരട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ വരണ്ട് വരട്ടെ. ഇപ്പോൾ ശർക്കര പാനി ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഇതൊന്ന് വരണ്ട് വരണം. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇതിന് കംപ്ലീറ്റ് വെള്ളവും വറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആ, ഇവിടെ ഈ ശർക്കര പാനിയും അടയും നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലിൽ നിന്ന് ഒരു പകുതിയോളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പകുതി തേങ്ങാപ്പാൽ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒഴിച്ച തേങ്ങാപ്പാല് വറ്റി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിക്കാക്കി എടുക്കുക. ഈ തേങ്ങാപ്പാൽ കുറച്ചുകൂടെ വറ്റിയിട്ട് കുറച്ചുകൂടെ ഇതൊന്ന് തിക്കായി വരണം. അതുവരെ ഇതൊന്ന് വരട്ടിയെടുക്കുക. പായസം ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഈ ഒരു പരുവത്തിൽ നമുക്ക് മതിയാക്കാവുന്നതാണ്. ഇത്രയും തിക്കായ മതി. നമുക്കിനി ഇതിനകത്തേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന ഒന്നാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക, സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഒത്തിരിയൊക്കെ തിക്കായിട്ട് പോകുവാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് പാല് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്കാ പൊടിച്ചത് കൂടെ ചേർക്കാം. അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ അണ്ടപ്രഥമനോട് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.